നെക്സ്റ്റ് നമ്മൾ മിനിമൈസേഷൻ പ്രോബ്ലം ആണ് പറയുന്നത്. അപ്പോൾ മിനിമൈസേഷൻ പ്രോബ്ലം ആകുമ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ, മിനിമൈസേഷൻ പ്രോബ്ലത്തിൽ എല്ലാ കോൺസ്ട്രെയിൻസിൻ്റെ സിമ്പൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് തരം സിമ്പിൾസ് ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ മാക്സിമൈസേഷൻ്റെ പ്രോബ്ലത്തിൽ നമ്മൾ എന്താ ഇങ്ങനെ തന്നെ ചെയ്തത്? സിമ്പൽ എങ്ങനെയായിരുന്നു? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നു നമ്മളെ സിമ്പൽ. അപ്പോൾ അതേപോലെ അതേ സെയിം സിമ്പൽ വരികയാണ്, പക്ഷെ എന്താണ്, മിനിമൈസേഷൻ ആണ് പ്രോബ്ലം എങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നാണ് നോക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ എന്താ മാറ്റം? നമ്മൾ ഒപ്റ്റിമം സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് എന്താ മാറ്റം വരിക? നമുക്ക് മാക്സിമൈസേഷൻ ആകുമ്പോൾ നമ്മൾ ഒപ്റ്റിമം സൊല്യൂഷൻ എന്തേന്ന് വേണ്ടത്? എല്ലാം നമുക്ക് എന്തേന്ന് വേണ്ടത്? സീറോയോ അല്ലെങ്കിൽ നെഗറ്റീവോ ആയിരുന്നു വേണ്ടത്. അപ്പോൾ മിനിമൈസേഷൻ ആകുമ്പോൾ നമ്മളത് എന്തായിരിക്കും? നമുക്ക് എന്തായിരിക്കും വേണ്ടി വരിക? എല്ലാം എന്താ വരിക? നെഗറ്റീവ് അല്ലാതെ പോസിറ്റീവ്, അതായത് നോ നെഗറ്റീവ് അല്ലെങ്കിൽ സീറോ. സീറോ എല്ലാത്തിനും കോമൺ ആണ്. സീറോയോ അല്ലെങ്കിൽ നെഗറ്റീവോ അല്ലാത്തത് വരുമ്പോഴാണ് നമ്മുടെ സൊല്യൂഷൻ ഒപ്റ്റിമം ആവുക. അതേപോലെ നമ്മൾ ഹയസ്റ്റ് ഇൻകമ്മിങ് വെക്റ്റർ എടുക്കുമ്പോൾ നമ്മൾ മെറ്റൽ എന്തെന്ന് എടുത്ത് ചെയ്യുന്നത്? ഹയസ്റ്റ് പോസിറ്റീവ് നമ്പർ അല്ലേ. ഇവിടെ നമ്മൾ എന്താ എടുക്കുകയെന്ന് വെച്ചാൽ ഹയസ്റ്റ് നെഗറ്റീവ് നമ്പറാണ് എടുക്കുക. അതാണ് ഇവിടെ മിനിമൈസേഷനിൽ വരുന്നത് കേട്ടോ. മാക്സിമൈസേഷൻ ആകുമ്പോൾ എന്തായിരുന്നു വരുന്നത്? നമ്മൾ ഒപ്റ്റിമം സൊല്യൂഷൻ ആവണമെങ്കിൽ ഒന്നെങ്കിൽ സീറോയും അതേപോലെ എന്താ വരിക, ഫുള്ള് നെഗറ്റീവും ആവണേ ഡെൽറ്റ ജെ, അപ്പോഴാണ് നമ്മുടെ സൊല്യൂഷൻ ഒപ്റ്റിമം ആവുക. ഇവിടെ മിനിമൈസേഷൻ ആകുമ്പോൾ എന്താ വരുന്നത് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ്, എന്താ ഫുള്ള് സീറോയോ അല്ലെങ്കിൽ എന്താ വേണ്ടത്, ഫുള്ള് പോസിറ്റീവോ ആവണം, അപ്പോഴാണ് നമ്മുടെ സൊല്യൂഷൻ എന്താവുക, ഒപ്റ്റിമം ആവുക. അതേപോലെ ഇൻകമ്മിങ് വെക്റ്റർ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നേരത്തെ നമ്മൾ ഹയസ്റ്റ് പോസിറ്റീവ് ആയിരുന്നു എടുത്ത്, അതിന് പകരം ഇവിടെ ഹയസ്റ്റ് നെഗറ്റീവ് ആണ് എടുക്കുക. ഇത് മാത്രമേ ഒരു മാറ്റമുള്ളൂ. പിന്നെ എന്താ, സിമ്പിൾ ലെസ് ദാൻ ഓർ ഗ്രേറ്റർ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവുമ്പോൾ കേട്ടോ, അതേപോലെ മാക്സിമൈസേഷൻ്റെ സിമ്പിൾ ലെസ് ദാൻ ഓർ ഗ്രേറ്റ് ഈക്വൽ ടു വരുന്നു, അതേപോലെ മിനിമൈസേഷനും എല്ലാ കോൺസ്റ്റന്റിൻ്റെ സിമ്പിൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവുന്ന കേസിലാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ മിനിമൈസ് സെഡ് ഈക്വൽ ടു എക്സ് വൺ മൈനസ് ത്രീ എക്സ് ടു പ്ലസ് ടു എക്സ് ത്രീ ആണ്. അതിൻ്റെ കോൺസ്റ്റൻസ് സബ്ജക്ട് ടു ത്രീ എക്സ് വൺ മൈനസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെവൻ, ടു എക്സ് വൺ പ്ലസ് ഫോർ എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്വൽവ്, നെഗറ്റീവ് ഫോർ എക്സ് വൺ പ്ലസ് ത്രീ എക്സ് ടു പ്ലസ് എയ്റ്റ് എക്സ് ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ. ഇതിൽ എക്സ് വണ്ണും എക്സ് ടുവും എക്സ് ത്രീയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടെൻ ആണ്. കാരണം എന്താ, നെഗറ്റീവ് വരാൻ പാടില്ല. സോൾവ് ദ പ്രോബ്ലം ബൈ സിംപ്ലക്സ് മെത്തേഡ്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെയാണ്, ഒരു വ്യത്യാസമില്ല. ആകെയുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, ഒപ്റ്റിമം സൊല്യൂഷൻ കിട്ടുക എങ്ങനെയാണ്, ലാസ്റ്റ് ഡെൽറ്റ ജെ ഫുൾ എന്തായിരിക്കണം, പോസിറ്റീവോ അല്ലെങ്കിൽ സീറോ ആവണോ നെഗറ്റീവ് ആവാൻ പാടില്ല. അതിൽ മാത്രമേ ഒരു മാറ്റമുള്ളൂ. പിന്നെ നമ്മൾ ഇൻകമ്മിങ് വെക്റ്റർ എടുക്കുമ്പോൾ, അല്ല ഔട്ട് ഗോയിങ് വെക്റ്റർ എടുക്കുമ്പോൾ ആയിട്ടും ഹയസ്റ്റ് ആയിട്ടുള്ള പോസിറ്റീവ് വാല്യൂ ആയിട്ടും ഹയസ്റ്റ് ആയിട്ടുള്ള നെഗറ്റീവ് വാല്യൂ ആണ് എടുക്കുക. അത്രയാണ് ഈ ലാഗ് മാറ്റമുള്ളത്.